ഹലോ ഫ്രണ്ട്സ്, നമസ്കാരം. ഞാൻ രാജി ഷിബിൻ. നിങ്ങൾക്കെല്ലാവർക്കും ഇടുക്കിക്കാരി ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് കുറുക്ക് കാളനാണ്. ഇതിന് ചില സ്ഥലങ്ങളിൽ കട്ടിക്കാളൻ എന്നും പറയാറുണ്ട്. റെസിപ്പിയിലോട്ട് കടക്കും മുമ്പ് ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കാളൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാനിവിടെ ഒരു വാഴയ്ക്ക തൊലികളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചേനയുടെ ഒരു ചെറിയ കഷ്ണവും ഇതുപോലെ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ചേനയും ഏത്തവാഴയ്ക്കും ഏകദേശം തുല്യ അളവിലാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് വേണ്ടത് നല്ല പുളിയുള്ള കട്ട തൈരാണ്. ഞാനിത് മിക്സിയുടെ ജാറിലിട്ട് കട്ടയൊക്കെ മാറുന്നതിന് വേണ്ടി ഒന്ന് വിപ്പ് ചെയ്തെടുത്തിട്ടുള്ള തൈരാണ്. ഇനി വാഴയ്ക്കയും ചേനയും വേവിച്ചെടുക്കുന്നതിന് വേണ്ടി ഞാൻ ഇതുപോലൊരു കടായിയാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്തതിന് ശേഷം വാഴയ്ക്കയും ചേനയും ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇതിനോടൊപ്പം ഞാൻ ഒരു സ്പൂൺ കുരുമുളക് പൊടി, കാൽ സ്പൂൺ മഞ്ഞൾപ്പൊടി, അര സ്പൂൺ ഉപ്പ്, 1/4 കപ്പ് വെള്ളം ഇവയെല്ലാം ചേർത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. ഒന്ന് മൂടി വെച്ചതിന് ശേഷം മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് വേവിച്ചെടുക്കാം. കഷ്ണങ്ങൾ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്കിതിലോട്ട് ചേർക്കുന്നതിനുള്ള തേങ്ങ അരച്ചെടുക്കാം. അതിനായിട്ട് ഞാൻ ഈ മിക്സിയുടെ ജാറിലോട്ട് 2 പച്ചമുളക് ഇട്ട് കൊടുക്കുന്നു. 1/2 സ്പൂൺ ജീരകം ഇടുന്നുണ്ട്. ഇനി വേണ്ടത് നമുക്ക് തേങ്ങയാണ്. 6 ടേബിൾ സ്പൂൺ തേങ്ങയാണ് ഞാൻ ഇതിലോട്ട് ചേർക്കുന്നത്. ഇനി ഇത് അരയ്ക്കുന്നതിനാവശ്യമായിട്ടുള്ള തൈരാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം തൈര് ചേർത്തു എന്ന് ഞാനിത് അരച്ചെടുത്തതിന് ശേഷം പറയാം. തേങ്ങ ഇതുപോലെ തിക്ക് പേസ്റ്റ് ആയിട്ടാണ് ഞാൻ അരച്ചെടുത്തിരിക്കുന്നത്. 4 ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിത് അരച്ചെടുക്കുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വെള്ളം ഉപയോഗിച്ച് അരച്ചാലും കുഴപ്പമൊന്നുമില്ല. ഞാനിവിടെ തൈര് ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. വേവിക്കാൻ വെച്ചിരുന്ന ചേനയും ഏത്തവാഴയ്ക്കയും ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. അതുപോലെ നന്നായിട്ട് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ വെള്ളം വറ്റിക്കിട്ടണം. വെള്ളം ഇതുപോലെ വറ്റിക്കഴിയുമ്പോൾ നമുക്കിതിലോട്ട് തൈര് ചേർത്ത് കൊടുക്കാം. കട്ടയൊക്കെ നന്നായിട്ട് ഉടച്ചതും അതുപോലെ തന്നെ നല്ല പുളിയുള്ളതുമായിട്ടുള്ള തൈരാണ് ഞാനിപ്പോൾ ചേർക്കുന്നത്. കട്ടിക്കാളൻ തയ്യാറാക്കുന്നതിന് വേണ്ടി ഞാൻ 1/2 ലിറ്റർ തൈരാണ് എടുത്തിരുന്നത്. അതിൽ നിന്നും കുറച്ച് ഉപയോഗിച്ച് തേങ്ങ അരച്ചെടുത്തു. ബാക്കിയുള്ളത് മുഴുവനും ഞാൻ ഇതിലോട്ട് ചേർക്കുകയാണ്. ഇനി നമുക്ക് ചെറു തീയിലിട്ട് ഇത് നന്നായിട്ട് തിളപ്പിച്ച് കുറുക്കിയെടുക്കണം. തൈര് നന്നായി കുറുകി വരുമ്പോഴാണ് നമ്മളിനി തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നത്. ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. തൈര് പിരിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ചെറു തീയിലിട്ടിരിക്കുന്നതും അതുപോലെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുന്നതും. ഏകദേശം 1-5 മിനിറ്റിന് ശേഷം ഇത് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കാം. വീണ്ടും 5 മിനിറ്റോളം കഴിഞ്ഞപ്പോഴേക്കും ഇത് നന്നായിട്ട് ഈ ഒരു രീതിയിൽ കുറുകി വന്നിട്ടുണ്ട്. ചെറു തീയിലിട്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ട് ഇത് കുറുക്കിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി അടുത്തതായിട്ട് അരച്ചു വെച്ചിരിക്കുന്ന തേങ്ങ അരപ്പ് ചേർക്കാം. ഇപ്പോഴും ഫ്ലെയിം സിമ്മിൽ തന്നെ വച്ചിരുന്നാൽ മതിയാവും. ഇതും നന്നായിട്ട് ചൂടായി ഇതിൻ്റെ പച്ചച്ചോവയെല്ലാം മാറി വരണം. അതുവരെയാണ് ഇത് കുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പ് പൊടി കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റോളം കഴിഞ്ഞിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചൂടായി ചെറുതായിട്ട് തിളച്ചു വരുന്നുണ്ട്. ഈ ഒരു സമയത്ത് ഇതിൻ്റെ പച്ചച്ചോവയൊക്കെ മാറിയോന്നറിയുന്നതിന് വേണ്ടി അല്പം ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതിയാവും. അപ്പോൾ പച്ചച്ചോവ നന്നായിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കാളനിലോട്ട് കടുക് വറുത്ത് ചേർക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു ചീനച്ചട്ടി ചൂടാക്കി എടുത്തിട്ടുണ്ട്. ചീനച്ചട്ടിയിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. ഇച്ചിരി കൂടുതൽ വെളിച്ചെണ്ണ ഒഴിക്കുന്നതാണ് നല്ലത്. അതിനുശേഷം 1/2 ടേബിൾ സ്പൂണോളം കടുകിട്ട് കൊടുക്കുന്നു. കടുകിപ്പോൾ പൊട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ട് ഞാൻ മുറിച്ച വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നു. അതിനോടൊപ്പം തന്നെ ആവശ്യത്തിന് കറിവേപ്പിലയും. ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി നമുക്കിത് കട്ടിക്കാളനിലോട്ട് ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതാ ഇപ്പം ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഞാനിത് മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റിയെടുക്കുകയാണ്. അതിനുശേഷം ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവ വറുത്ത് പൊടിച്ചതും കൂടിയാണ് ഞാനിപ്പോൾ ചേർത്ത് കൊടുക്കുന്നത്.
ഒന്നുകൂടി യോജിപ്പിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ സദ്യ സ്പെഷ്യൽ കുറുക്കുകാളൻ റെഡിയായിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ഓണസദ്യയ്ക്ക് ഒരുക്കുന്ന സമയത്ത് ഈ കുറുക്കുകാളൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. ഇടുക്കിക്കാരി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയുമായി ഉടൻ കാണാം.